السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. استعرات الله استعبو يولي هي تركنا وديشي جارغل يولي جون مدلي نغم مدي ولو تصادرنا لنم سرير تنیکن جي يامبار اللي انندلو هذا ممبئي انجنة جيدو بورنادوم كيركنو دوان ഇപ്പോൾ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നു ഈ ഉലിയ തറക്കാൻ ഉദ്ദേശിച്ച ആളുകൾ ഭാര്യയുമായി ബന്ധപ്പെടാനും പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അതിൻ്റെ ശരിയായ ഒരു വശം എന്ന് അറിയാനാണ് ഇൻഷാല്ലാഹ്. ഇമാമിങ്ങൾ ആരെങ്കിലും അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഏതെങ്കിലും ഇമാം അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടോ, അതൊന്നും അറിയാനാണ് ഇൻഷാല്ലാഹ്. ഉലിയത്ത് അറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ദുൽഹിജ്ജ ഒന്നു മുതൽക്ക് അറവ് നടക്കുന്നത് വരെ താടി, അതുപോലെ താടിരോമം, തലയിലെ മുടി, അതുപോലെ തന്നെ നഖങ്ങൾ, ഇങ്ങനെയുള്ള വസ്തുക്കളൊന്നും നീക്കം ചെയ്യാൻ പാടില്ല. പാടില്ല എന്ന് പറഞ്ഞാൽ കറാഹത്താണ്, അങ്ങനെ ചെയ്യരുത് എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഭാര്യമാരായിട്ടും ബന്ധപ്പെടാൻ പാടില്ല, ഭാര്യയായിട്ടും ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് അങ്ങനെ ഒരിക്കലും ഇല്ല. അത് ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ അതൊക്കെ തെറ്റിദ്ധാരണയുടെ പുറത്ത് വരുന്ന ഒന്നായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ ഈ താടിയും മുടിയും അതുപോലെ നഖങ്ങളും നീക്കം ചെയ്യാൻ പാടില്ല, അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ എന്താണ് അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ നീക്കം ചെയ്യരുത്, ഏതൊരു വിഷയം പറയുമ്പം അതിൻ്റെ പിന്നിൽ ഒരുപാട് നേട്ടഗുണങ്ങളും രഹസ്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ടാകും. ഏറെക്കുറെയൊക്കെ അതിൻ്റെ കാരണങ്ങളും ഉലമാ പറയും എന്തിനാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോൾ താടിയും മുടിയും ഒക്കെ നീക്കം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പം ചില ആളുകൾ അവിടെ തെറ്റിദ്ധാരണ, ചില ആളുകൾ തെറ്റിദ്ധരിച്ച എന്താണ്, അപ്പോൾ ഹജ്ജിൻ്റെ സീസൺ സമയമാണല്ലോ, അപ്പോൾ ആ സമയത്താകുമ്പോൾ ഹജ്ജിന് കയറാൻ ചെയ്ത ആളുകൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല, അപ്പോൾ അവരോട് നമ്മൾ സാദൃശ്യമായിട്ട് ഇങ്ങനെ നിൽക്കുക, അപ്പോൾ അവരോട് സാദൃശ്യമായിട്ട് നിൽക്കലാണ്. അവരോട് സാദൃശ്യമായിട്ട് നിൽക്കുക എന്നുള്ളത് വരുമ്പോൾ അവിടെ ഭാര്യയായിട്ട് ബന്ധപ്പെടാനും പാടില്ല എന്നുള്ളത് വരും. അപ്പോൾ പിന്നെ സുഗന്ധം പൂശാനും പാടില്ല എന്ന് വരും. തുന്നിച്ചേർത്തിയ വസ്ത്രങ്ങൾ ഇടാൻ പാടില്ല എന്ന് വരും. അതൊക്കെ അവർക്ക് വിലക്കപ്പെട്ട വസ്തുവല്ലേ. ഇത് മാത്രമൊന്നുമില്ല, ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ എന്തെല്ലാം നിഷിദ്ധമാണ് അത്. അപ്പം അതിനോട് സാദൃശ്യത എന്നുള്ളത് വരുത്തിയതായിരിക്കാൻ ചിലപ്പോൾ. അങ്ങനെയല്ല, എന്തിനു വേണ്ടിയിട്ടാണ് ഉലഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുണ്ടായ കാരണം എന്താ? മഹാനായ ഖാതിമുൽ മുഹഖഖീൻ ഇബിന് ഹജർ ഹൈത്തിമി റളിയല്ലാഹുഅൻഹു തഹഫയുടെ തഹഫത്തുൽ മുഹ്താജിൻ്റെ 9-ാം വാള്യം ഇതിൻ്റെ 698-ാമത്തെ പേജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ഹിക്കുമത്തു, ഇതിൻ്റെ ഹിക്കുമത്ത് എന്താ? ഇങ്ങനെ താടിയും മുടിയും നഖവും ഒന്നും നീക്കം ചെയ്യരുത് എന്ന് പറയാനുണ്ടായ കാരണം എന്താണ്? അതിൻ്റെ ഹിക്കുമത്ത് എന്താ? തന്ത്രം എന്താ? പൊരുളെന്താ? ഷുമൂലുൽ മഗ്ഫിറത്തി വൽ ഇത്തഖി മിനൻ നാരിൽ ജമീഇ. ഉണ്ടോ, നമ്മൾ നരകത്തെ തൊട്ട് മോചനം എന്ന് പറയുന്ന സംഗതിയാണ് ഇപ്പോൾ അതുകൊണ്ടൊക്കെ. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള മറ്റുള്ള ഈ അവയവങ്ങളും വസ്തുക്കളും അങ്ങനെ മുടിയാകട്ടെ താടിയാകട്ടെ ഒക്കെ അതിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഈ അറിവ് നടക്കുന്നത് വരെ അവരൊക്കെ അവിടെ നിർത്തിവെക്കുക, എന്നിട്ട് അറിവ് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് ഒഴിവാക്കുക. ഇതാണ് അതിൻ്റെ പിന്നിൽ. ലത്തഷബ്ബുഹു ബിൽ മുഹ്റിമീന, കണ്ടോ, ഹജ്ജിലേക്ക് ഇഹ്റാൻ കെട്ടിയ ആളുകളോട് സാദൃശ്യമായിട്ട് നിൽക്കൽ അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇല്ല, അങ്ങനെയാണെങ്കിൽ ലക്കുരിഹ നഹ്വു ത്വീബ് വൽ മുഖീത്, ഉണ്ടോ, തുന്നിച്ചേർത്തി വെക്കപ്പെട്ട വസ്ത്രങ്ങളും നമുക്ക് ഹറാത്തായിരുമായിരുന്നു, അതുപോലെ തന്നെ സുഗന്ധദ്രവ്യം നമുക്ക് അതിൻ്റെ അനുവദിക്കൂലായിരുന്നു, ഇതൊന്നും ഇപ്പം നമുക്ക് പ്രശ്നമല്ലല്ലോ, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കല്ലോ. അപ്പം അതല്ല അതിൻ്റെ ഈ പറയുന്ന ഓരോന്നിൻ്റെയും സാദൃശ്യം ഇത് എന്തിനു വേണ്ടിയിട്ട് വന്നു എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ അതൊക്കെ നരകത്തെ തൊട്ട് മോചനം തേടുന്ന വിഷയത്തിൽ ഇവരൊക്കെ പങ്കാളിയാക്കുക എന്നേ ലക്ഷ്യമുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നീക്കം ചെയ്യരുത് എന്ന് പറയുന്നത്. ഇനി അതൊക്കെ ആയിക്കോട്ടെ, ഇങ്ങനെ തന്നെ അങ്ങനെ ബന്ധപ്പെടുന്നതിന് കുഴപ്പമില്ല, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാരണം വെച്ചുകൊണ്ടും ഉലമാ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇബ്നു സലാഹ് റഹിമഹുല്ലാ ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസ പുരുഷനായിരുന്നു. അല്ലാ, ഇബ്നു സലാഹ് റളിയല്ലാഹു അൻഹു വലിയ മഹാനായിരുന്നു, വലിയ മുഫ്തിയായിരുന്നു ഷാഫി മദ്ഹബിലെ. അവിടുത്തെ ഫത്താവ ഇബ്നു സലാഹ് ഇതിൻ്റെ 2-ാം വാള്യം ഇതിൽ വ്യക്തമായിക്കൊണ്ട് അത് അങ്ങനെ തന്നെയാണ് പറയുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഇബാറത്ത് തന്നെ കിട്ടണമെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ലല്ലോ. അങ്ങനെ തന്നെ ഉലമാ പറഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൻ്റെ 711-ാമത്തെ പേജിൽ പറയുകയാണ്, ഈ താടിമുടിയും നഖങ്ങളൊന്നും നീക്കം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു,
അമ്മൽ മുബാശറത്തു ഉണ്ടോ, ഭാര്യയായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞ സംഗതികളൊക്കെ. ഫല യുംന ഉമ്മിൻഹ, ഇതൊന്നും വിലങ്ങപ്പെടുന്ന ഒന്ന് അല്ല. ലി അന്നഹ മിൻ ബാബിൽ ഇസ്തിംതാഅത്ത്, ഇതൊക്കെ ഒരു സുഖാസ്വാദനത്തിൽപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് ഇതൊന്നും വിലോദിക്കപ്പെട്ടിട്ടില്ല, ഇത് വിലക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ വിലക്കിയിട്ടുണ്ട് എന്ന് പറയാനും പാടില്ല. ഇതുപോലെ ഖമാലാ യുംന മിന തീബ് വല്ലംസ് ഉണ്ടോ, തുന്നിച്ചേർത്തിയ വസ്ത്രങ്ങൾ ധരിക്കൽ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അതുപോലെ തന്നെ സുഗന്ധങ്ങൾ ഉപയോഗിക്കാനും പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെ നമുക്ക് വേണ്ടത് തന്നെയാണല്ലോ, ഇതൊരു ആസ്വാദനം തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വിലക്കിയിട്ടില്ല. അപ്പോൾ ആസ്വാദനയുടെ പറയുന്ന സംഗതിയിൽപ്പെട്ട ഒന്നും നമ്മൾ വിലക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അതൊക്കെ അതിൽപ്പെട്ടതായതുകൊണ്ട് ഭാര്യയായിട്ട് ബന്ധപ്പെടുന്നതിനും കുഴപ്പമില്ല എന്നും വ്യക്തമായിക്കൊണ്ട് തന്നെ ഇവന് സലാഹ് തങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നിയൽവടികളല്ല വെക്കേണ്ടത്, ഉലമാ വ്യക്തമായിക്കൊണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ എന്ത് പറഞ്ഞു എന്നതാണ് നോക്കേണ്ടത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അവർ വ്യക്തമായിട്ട് ഇതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ഓരോരോ കാരണങ്ങളും വ്യക്തമാക്കി തന്നിട്ടുണ്ടാകും. നേരെ മറിച്ച് അനുമാനങ്ങളെ കൊണ്ട് നമ്മൾ മസല പറയാൻ തീരുമാനിച്ചാൽ ഒരുപാട് കുടുങ്ങിപ്പോകും, മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഹാജിമാർ അങ്ങനെ നിൽക്കുമ്പം അവരോട് സാദൃശ്യമായ രൂപത്തിൽ നമ്മൾ ഇങ്ങനെയെന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേണ്ടില്ല എന്ന് വരും. അപ്പോൾ ഉദയത്ത് ഇറക്കുന്നതിലും മാത്രം എന്താ അല്ലാത്തവരും ഇതിൽ പങ്കെടുക്കേണ്ട, എന്നാൽ അവർക്കും എന്താ സാദൃശ്യത വേണ്ടേ. അപ്പോൾ സാദൃശ്യതയല്ല ഇവിടുത്തെ വിഷയം കേട്ടോ, എന്ന് മനസ്സിലാക്കിയാൽ പ്രശ്നം തീരും. ഓക്കെ.